നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാ കുളിയുടെ പുതിയ അധ്യായത്തിലേക്ക് സേവര സ്വാഗതം. അതേ തലോറ കഴിഞ്ഞ എപ്പിസോഡ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ട, നമ്മൾ ചിത്രീകരിച്ച തലോറ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇന്നത്തെയും എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. കാരണം ഇവിടെ ഒരു നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എത്തിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് നമ്മൾ സാധാരണ കണ്ണൂർ ടൗണിൽ നിന്ന് മാത്രമാണ് എപ്പിസോഡ് ചിത്രീകരിക്കാറ്. അപ്പോൾ അന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഗ്രാമങ്ങളിലേക്ക് ചെന്ന് ചോദ്യം ചോദിക്കാം എന്നുള്ള രീതിയിലാണ്. ഒരുപാട് ഫാമിലി ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മളിവിടെ എത്തി. അങ്ങനെ തലോറയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കോട് ഇന്നത്തെ അധ്യായം. ഓണം വരെയാണ്, പൊന്നിൻ ചിങ്ങ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇമേജിൽ ഓണത്തിൻ്റെ നിരവധി ഓഫറുകളും കൈ നിറയെ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുകയാണ്. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ, ബമ്പർ സമ്മാനങ്ങൾ, ഇന്നവരെ ആരും നൽകാത്ത സമ്മാനങ്ങൾക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഒരുക്കിയിട്ടുണ്ട്. പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്തിലൂടെ നിങ്ങളെ തേടിയെത്തിയാണ് കൈ നിറയെ സമ്മാനങ്ങൾ. എവരെയും സ്വാഗതം ചെയ്യുന്നു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കാൻ പറ്റുന്ന റെഡി ബാ. നമ്മൾ ആദ്യം ഇവിടെ ബാ നിൽക്കാം. ഇവിടെ നിൽക്കൂ. ആ ഇവിടെ നിൽക്കൂ. യെസ്. പേര്? സോന്റെ പേര്? എന്റെ പേര് അരുൺശ്യാം. 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 അപ്പം പിന്നെ അരുൺ എന്നാണ് വിളിക്കുന്നത്? അരുൺശ്യാം എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, അരുൺ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ എന്ത് പേര് വിളിക്കും? വേറെ ഒന്നും വിളിക്കുന്നത്. ഈ രണ്ടുപേരല്ല, വേറെ എന്തൊരു പേരുണ്ടല്ലോ. നമ്മൾ സന്തോഷായിട്ട് ശ്യാമ എന്ന് വിളിക്കാം, ശ്യാം ഡോക്ടർ എന്ന് വിളിക്കാം. ഡോക്ടർ എന്ന് വിളിക്കാം. സ്വന്തം സ്ഥലം എവിടെയാ? സ്വന്തം സ്ഥലം പട്ടുവത്താണ്. പട്ടുവത്താണ്. ഇപ്പം വർക്ക് ചെയ്യുന്ന ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പാപ്പിനിശ്ശേരി വിഷ ചികിത്സാ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പാപ്പിനിശ്ശേരി വിഷ ചികിത്സാ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആറ് ആറ് വർഷമായി വർക്ക് ചെയ്യുന്നത്. ആറ് വർഷമായി. ആറ് വർഷമായി വർക്ക് ചെയ്യുന്നത്. പേര്? വേണ്ടത് അനുപ്രിയ. അനുപ്രിയ. സ്വന്തം സ്ഥലം? വടകരയാണ്. വടകരയിലെവിടെ? മാപ്പിയൂര്. എവിടെയാ? വടകര പുതുപ്പണം എന്ന് പറയും. പുതുപ്പണം. ആ അതാണ്. അവിടെ കള്ളപ്പണയേ ഇല്ല, എപ്പോഴും പുതുപ്പണം മാത്രമേ ഉള്ളൂ. അതാണ് വടകര പുതുപ്പണത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സംഭവം ഈ പുതുപ്പണം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? നല്ല നാട്ടുകാരാണ്. പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കണ്ണൂർ എങ്ങനെയാണ് സ്ഥലം? കണ്ണൂരും നല്ല അടിപൊളിയാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഞാൻ ഹസ്ബൻഡ് അവിടെ തന്നെ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആയുർവേദ ഡോക്ടർ? ഇവര് ഹോമിയോ. നാം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോമിയും പിന്നെ ആയുർവേദം ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ആയുർവേദത്തിൽ മരുന്ന് കഴിക്കാൻ താല്പര്യം നേരെ ഹോമിയോ ഡോക്ടറുടെ വിടും. എല്ലാവരും ഡയല് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മാനസിക രോഗിയെ ചികിത്സിക്കുന്നത് പ്രശ്നമാണ്, അതിലും ഭയാനകമാണ് ഒരു മാനസിക രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ കൂടെ ജീവിക്കുക എന്നുള്ളത്. എന്ന് മോഹൻലാൽ മണിജത്തിൽ പറഞ്ഞ പോലെ ഈ അതാണ് ചോദിച്ചത്, ഹോമിയും ആയുർവേദം. ഹോമിയോ കുഴപ്പമൊന്നുമില്ല, ചില ആൾക്കാർ ആയുർവേദ ചികിത്സിക്കാൻ വന്നിട്ട് പറയും കഷായം കുടിക്കാൻ പറ്റില്ല, ഗുളിക കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പിന്നെ ഹോമിയോയിലേക്ക് പോകും. അപ്പോൾ ഹോമിയോ ഡോക്ടറൊക്കെ പോകും. ഈ നമ്മുടെ ഈ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോമിയോയിലാണോ ആയുർവേദത്തിലാണോ ഏറ്റവും നല്ല മെഡിസിൻ ഉണ്ട്? രണ്ട് ചികിത്സാ രീതിയിലും നല്ല രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട്, പക്ഷേ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഹോമിയോയിൽ ഇപ്പം നമുക്ക് ഉള്ളിൽ മരുന്ന് കഴിക്കാനുള്ളതും അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഓയിൻമെൻറ്റ്സോ അല്ലെങ്കിൽ ലോഷൻ പോലെ അങ്ങനെയുണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഹോം റെമഡി കൂടുതലും ഇവർ ആയുർവേദത്തിലാണല്ലോ കൂടുതലും പോകുന്നത് സൗന്ദര്യം എന്നെല്ലാം പറയുമ്പോൾ. ഒരു പ്ലസ് പോയിന്റ് അങ്ങോട്ടിട്ട് ഒരു പ്ലസ് പോയിന്റ് ഇങ്ങോട്ട് ഇടുക. ഓക്കെ. അപ്പം എന്തായാലും ഒരാൾ ആയുർവേദ ഡോക്ടറാണ്, ഒരാൾ ഹോമിയോ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, രണ്ടുപേരും നല്ല കാര്യം. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം, ഉത്തരമല സമ്മാനമുണ്ട്. അതായത് നമ്മൾ പണ്ടേ പറയാറുണ്ട് ഭാര്യയുടെ, അതായത് ഭാര്യയ്ക്ക് ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞ ഭർത്താവാണ്. ഭർത്താവിന് ഏറ്റവും വലിയ ദൈവം ആയിട്ടുള്ളത് ഭാര്യയാണ്. അതായത് പരിചാരിക എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്, നമ്മളൊരു ഭാമഭാഗം അങ്ങനെ അങ്ങനത്തെ പറയാണ്. ആ അതെ, എന്ന് പറഞ്ഞേ വാമഭാഗം. ആ വാമഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഭാര്യ എന്നുള്ളത്. അതുപോലെ തന്നെ ഭാര്യയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഭർത്താവ് എന്ന് പറയുന്നത്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ പിണക്കങ്ങളും ഇണക്കങ്ങളുമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. എപ്പോൾ സന്തോഷം ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല, പെട്ടെന്നൊരു ഇണക്കലുണ്ടാവുമ്പോൾ അല്ലേ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്രയും? ഇപ്പം ഒരു വർഷം ആകുന്നുള്ളൂ. ഓക്കെ. അതിൽ ഏറ്റവും കൂടുതൽ ദിവസം നിങ്ങൾ മിണ്ടാതിരുന്നത് ഏത് പ്രശ്നത്തിന് പേരിലായിരുന്നു? ഉറങ്ങും പിന്നെ അന്ന് സുഖമായിട്ട് കിടന്നു, പിന്നെ ആരും ചിന്തിക്കൂല. ഓക്കെ. അപ്പൊ ഒരിക്കലും മിണ്ടാതിരിക്കുന്ന സംഭവം എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്ന നല്ല ജീവിതം ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയാണ്. ചില ആൾക്കാർ പറയാറുണ്ട് എന്റെ ജീവിതം അല്ലെ എന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനം തുറന്ന പുസ്തകമാണ്, ഒരു കളങ്കുമില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട് അല്ലെ. ചില ആൾക്കാർ പറയും എൻ്റെ ഈ സൃഷ്ടി എൻ്റെ ജീവിതമാണ് എന്ന് പറയും. എൻ്റെ ചെറിയ ചോദ്യമാണ്,
ഭാര്യയെ എങ്ങനെ നമുക്ക് ജീവിതത്തിലാക്കാം, ഭാര്യയെ ജീവിതമാക്കാൻ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ഭാര്യയുടെ പ്രവർത്തനങ്ങൾ നോക്കി പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഭർത്താവിൻ്റെ കൃത്യമായ പിന്നെ പ്രവർത്തികൾ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്ന ഭാര്യമാരുണ്ട്. അപ്പം ചോദ്യം, ഭാര്യയെ എങ്ങനെ ജീവിതമാക്കാം? ഭാര്യയ്ക്ക് ജീവിത എന്നുള്ള പേരിട്ടാൽ മതി. ഭാര്യയ്ക്ക് ജീവിത എന്നുള്ള പേരിട്ടാൽ മതി. നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ എന്തായാലും സന്തോഷം, പരിചയപ്പെട്ട് കാണാം. താങ്ക് യു ഫോർ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എസ് കെ, എസ് കെ പൊറ്റക്കാടല്ല കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ എസ് കെ. എസ് കെ എന്ന് എസ് കെ പൊറ്റക്കാടല്ല, എസ് കെ എസ് കെ വായക്കിൽ. വായക്കിൽ? ഈ വായക്കിൽ എന്ന് പറഞ്ഞ സംഭവം വായക്കിൽ വീട്ടുപേരാണ്, അമ്മയുടെ വീട്ടുപേരാണ് വായക്കിൽ. അച്ഛന്റെ വീട്ടുപേര് മണിയാൽ. മണിയാൽ കിഴക്കേ വീട്ടിൽ കേടുന്നുമ്പോഴാണ് അദ്ദേഹമാണ് ഇതാ കാണുന്നത്. മണിയാലുള്ള നമ്മുടെ സാർ അസോസിയേറ്റ്സ്, അതിന്റെ ഓണർ ഫ്രം ഡയറക്ടർ ഫ്രം എ ടു സെറ്റ് ആണ് ഇദ്ദേഹം. തളിപ്പറമ്പിൽ 20 വർഷമായിട്ട് ഇപ്പോൾ നമ്മുടെ തലോറയിൽ പുതിയ പ്രവർത്തനം ആരംഭിച്ചത്. ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് ഇന്നോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ എത്തിയത്. അപ്പൊ നിങ്ങളിപ്പം എത്ര വർഷമായി നമ്മുടെ മൊത്തത്തില്? ഞങ്ങള് 20 വർഷത്തോളമായി തളിപ്പറമ്പിലാണ് ആയുർവേദ മെഡിസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അതിന് ശേഷം ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കുറ്റേരിയുടെ തട്ടകം, സാംസ്കാരിക തലസ്ഥാനം എന്ന് അറിയപ്പെടാം തലോറ. ആ തലോറയിൽ പിതാവിന്റെ പേര് മണിയാൽ കിഴക്കേ വീട്ടിൽ കേടുമ്പോഴാണ്. ആ മണിയാൽ എന്നുള്ള പേരിൽ ഒരു വലിയ ഭവനം. അത് ആർക്കും ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തെ കർഷക സംഘത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയൊരു സംഭവത്തിൻ്റെ വേരോട്ടുള്ള മണ്ണാണിത്. മാത്രമല്ല അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിൻ്റെ പഴയകാലത്തെ കടകൾ, ഒരു പീടിക ഉണ്ടാവുമല്ലോ കേളുനുമ്പിയാരുടെ പീടിക എന്നാണ് അറിയപ്പെടുക. ഇവിടെ വെച്ചാണ് അന്നത്തെ തർക്കങ്ങളും കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും. അച്ഛമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലെ അവിലുകുഴ, പണ്ടത്തെ ഒരു 40 വർഷം മുമ്പ് പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യം എന്ന് പറഞ്ഞത് തീർച്ചയാണ് തീരിട്ട്. അപ്പൊ അന്ന് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിട്ട് ഇങ്ങനെ നോക്കും അവൽ എപ്പോഴാണ് പുഴച്ചു കഴിയുക എന്നുള്ളത്. കാരണം വെച്ചാൽ എന്നിട്ട് വേണം നാടകം കളിക്കാനും. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകം തലവറ എ കെ ജി സ്മാരക കലാസമിതിയുണ്ട്. ഈ കലാസമിതിന്റെ സ്റ്റേജിൽ കയറാതെ ഒരു വ്യക്തിയുമില്ല. മിനിമം കർട്ടൻ എങ്ങും പിടിച്ചു വേണം ആടാനും പാടാനും ഡാൻസ് ചെയ്യാനും. ഇവിടെ തന്നെ പ്രഗത്ഭരായ നാടക കലാകാരന്മാരുണ്ട്, നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ട്, നിരവധി പ്രാവശ്യം ഇവിടെ വെച്ചിട്ട് സമ്മാനങ്ങൾ നേടിയ ആൾക്കാരുണ്ട് സംസ്ഥാന തലത്തിൽ പോലും. അതിലൊക്കെ ഭാഗമാക്കാൻ ആവാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം വരുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡാൻസ്, മ്യൂസിക്, കളരി, യോഗ, കൗൺസിലിംഗ് എല്ലാം ഒരു തട്ടകത്തിൽ നടക്കണം. ഇനി അത്യാവശ്യം ക്ഷീണിച്ചു വരുന്നവർക്കൊന്ന് താമസിക്കുകയും ചെയ്യാം. അത്രയും കൂടി ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ഇവിടെ ഒരു പിന്നെ എസ് ആർ അസോസിയേറ്റ്സിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് നമ്മുടെ മണിയാൽ ഭവനം അല്ലേ, ഭവനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പം പിന്നെ എസ് കെ വളരെ സന്തോഷമുണ്ട്. അപ്പം ഞാനൊരു കാര്യം, വൈഫിൻ്റെ പേരെന്താണ്? സുലേഖ. സുലേഖ, സുലേഖ നിങ്ങൾ വിളിക്കുന്ന പേരെന്താ? സുലേഖ. പെണ്ണെ, പെണ്ണെ നിങ്ങൾക്ക് സൂസു എന്ന് വിളിക്കുവോ? സൂസു അല്ല, അതൊരു പഴയ കാലത്തെ സിനിമയിലാണ്. ഏ പെണ്ണെ, അതാണ് പണ്ടത്തെ വിളിക്കുക. പുള്ളിക്കാരി നിങ്ങളെ വിളിക്കൂ കേട്ടാ. ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പല ആൾക്കാരും ഭർത്താവിന്റെ പേര് ഭാര്യ വിളിക്കുന്നു, ഭാര്യയുടെ പേര് ഭർത്താവ് വിളിക്കുന്നു. പേരാണ് വിളിക്കുന്നത് ഏട്ടാ എന്നുള്ള പിന്നെ ഒരു സംഭവം ഇല്ല. പണ്ടുള്ള നമ്മൾ വിളിക്കുമ്പോൾ എണേ മോളു എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു സ്നേഹവും, ഇപ്പം പേര് മാത്രം വിളിക്കുമ്പോൾ സ്വഭാവം മാറ്റമാണ് തീർച്ചയായും. അപ്പം അതായത് നമ്മൾ ഭയ ഭക്തി ബഹുമാനം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അടുക്ക വേണം, രക്ഷാക്കൾക്ക് വേണം, അത് ഭാര്യയും ഭർത്താവിൻ്റെ അടുക്ക് വേണം. അപ്പം ചെറിയൊരു കാര്യം, അപ്പം നിങ്ങളുടെ ജീവിതം ഇത്രയും നന്ന കളർഫുള്ളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഭാഗം നിങ്ങളുടെ വൈഫിൻ്റെയും കൂടി ഹെൽപ്പ് ഉണ്ടാവും. പാതിയാണ്, അതെ പാതിയാണ്, പാതി പാതിയാണ് പാതി, അതാണ് സംഭവം. അപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ വിജയത്തിന് പിന്നിൽ നിങ്ങളുടെ സംഭവം ഉണ്ടാവും. എൻ്റെ ചെറിയ ചോദ്യമാണ്, ഭാര്യ അതാണ് നമ്മുടെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത്. ഓക്കെ, ഭാര്യയെ എന്ത് ചെയ്താലാണ് നമുക്ക് ജീവിതമാക്കാൻ പറ്റുന്നത്? ഒരു ചോദ്യമാണ്, ഭാര്യയെ എന്ത് ചെയ്താലാണ് നമുക്ക് ജീവിതമാക്കാൻ പറ്റുന്നത്? ഞെട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ? അതൊരു കുറുക്കു ചോദ്യം എന്നോട് തന്നെ ആയല്ലേ. ഭാര്യയെ എന്ത് ചെയ്താലാണ് ജീവിതമാക്കാൻ പറ്റുന്നത്? സാധാരണ ഭാഷയിൽ സ്നേഹം എന്ന് പറയും, പക്ഷെ ഇത് കുറുക്കു വഴിയിലൂടെ പോകാത്തത് കൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അടുത്തായിട്ട് ഞാനിവിടെ വന്നപ്പോ എന്നെ കളരി പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് കളരൻ ആശാന്മാരല്ല ആശാരിമാര്, പക്ഷെ ആശാരിമാരല്ല ഇവർ, ആശാ അധ്യാപികമാരിവിടെ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഒന്ന് കൈ ഇങ്ങനെ പിടിച്ചത്, ഞാൻ പിടിച്ചു എന്റെ കൈ പിടിച്ചു പിടിച്ചു കഴിഞ്ഞു എങ്ങനെ കാണിച്ചേ ഇങ്ങനെ പിടിച്ചോ, ആ പിടിച്ചോ അമ്മ അയ്യോ. പുള്ളിക്കാർ കൈ അടിച്ചു. അപ്പൊ ഈ പുള്ളിക്കാരൻ എന്താ ചെയ്തറിയോ? എന്താ ചെയ്ത്? ആ ആ ആ ആ
കണ്ട, ഇതാണ്. വാ, എന്താ പേര്? ഐഷ്മിക. ആയി ഐഷ്മിക. ഐഷ്മിക എത്ര ക്ലാസ് പഠിക്കുന്നത്? അഞ്ചില്. ഐഷ്മിക അഞ്ചില്. അപ്പൊ നാലിലാകുമ്പോ എന്താ പേര്? നാൽമികയോ? ഐഷ്മിക. നാലാം ക്ലാസ്. ഏതാ സ്കൂളിന്റെ പേര്? സെന്റ് ജോസഫ് ഹൈസ്കൂൾ പുഷ്പഗിരി. പുഷ്പഗിരി. ഓക്കെ. മോളുടെ പേര്? നിഹാര. നിഹാര. വാ ഇങ്ങോട്ട് വാ. അരഹാര? നിഹാര. നിഹാര എത്ര ക്ലാസ്സിലാ? അഞ്ചില്. അഞ്ചില് നിഹാര. ഏത് സ്കൂളില്? തലോറ. തലോറ. അപ്പൊ നിങ്ങളിപ്പോ ഈ പിന്നെ കളരിയൊക്കെ എവിടെ നിന്ന് പഠിച്ചേ? അത് പണ്ടേ നമ്മള് പഠിച്ചത്, രണ്ടാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുമ്പോ പഠിച്ചതല്ല. പഠിച്ചതല്ല പിന്നെ പഠിപ്പിച്ചതാ? രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ ഈ കലാസംബന്ധില് ഒരു പരിപാടി ഉണ്ടായിരുന്നു, അന്നേരം ഞാൻ അതിൽ ചേർന്നിച്ച് അത് കണ്ടു പഠിച്ചു. ഒരാഴ്ച. അപ്പൊ ഒരാൾ അടിക്കാൻ വന്നാ എന്ത് ചെയ്യും? അവരൊക്കെ കൈ പിടിച്ചോടിക്കും. കൈ പിടിച്ചോടിക്കും. ആരെങ്കിലും കൈ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിടിച്ചേ? ഞാൻ കണ്ടു പിടിച്ചോ. ആരെടുക്കുന്നത്? പുള്ളിക്കാർക്ക് മർമ്മവിദ്യയൊക്കെ അറിയാം അല്ലേ? എന്റെ നേരത്തെ ഇവിടെ രണ്ട് കുത്തുകുത്തില്ലേ? ഓക്കെ, പാട്ട് പാടുവോ? അപ്പൊ ചെറിയ ചോദ്യം. ആ, അച്ഛന്റെ പേര്? രാജേഷ്. അമ്മേന്റെ പേര്? നിമിഷ. അമ്മേന്റെ പേര്? നിമിഷ. അച്ഛന്റെ പേര്? രത്നേഷ്. ഓക്കെ. രണ്ടാളി അച്ഛന്റെ അമ്മയുടെ പേര് വന്നു. അതായത് ചോദ്യമാണ്, അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛനും അമ്മയും, അവരെന്താണ്? ഭാര്യയും ഭർത്താവുമാണ് അല്ലേ? ഭാര്യയും ഭർത്താവാണ് അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, ഭാര്യയെ എന്ത് ചെയ്താലാണ് ജീവിതമാക്കാൻ പറ്റുന്നത്? ഭർത്താവ് സ്നേഹിച്ചാൽ ഭാര്യയെ ജീവിതമാക്കി മാറ്റാം അല്ലേ? ഭാര്യയും ഭർത്താവ് സ്നേഹത്തോടെ നിന്നാൽ ജീവിതമായി അല്ലേ? അപ്പം ഇടത് വെച്ച് എങ്ങനെ, ഇടതെങ്ങനെ വെക്കുക? കളരിയില് ഇടത് വെച്ച് വലതെങ്ങനെ വെക്കുക? ഇങ്ങനെ പിന്നെ ഇടത് വെച്ച് പരുത മാറി ഓതിലെ കടകം പൂയിക്കടകം. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ. യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത. അപ്പൊ നമ്മുടെ പരിപാടി സ്ഥിരം കാണുന്ന ഒരാൾക്കാരാണ്. മോന്റെ പേരെന്താ? വിഷ്ണുക്കുട്ടൻ. എത്ര ക്ലാസ് പഠിക്കുന്നത്? അഞ്ചില്. അഞ്ചില്. ഏതാ സ്കൂള്? കെ വി എന്ന് പറഞ്ഞാല് കേന്ദ്ര വിദ്യാലയ ഇലക്ട്രോണിക്. കേന്ദ്ര വിദ്യാലയ ഇലക്ട്രോണിക്. ഓക്കെ. സാറ്റ് പേര്? എന്റെ പേര് രാജേഷ്. രാജേഷ് എന്താ ചെയ്യുന്നത്? ഞാൻ BSNL ഉദ്യോഗസ്ഥനാണ്. BSNL എന്ത് ഏത് സെക്ഷനിലാണ്? ഇപ്പോ ട്രാൻസ്മിഷൻ സെക്ഷനാണ് BSNL-ന്റെ. ഇപ്പോ എത്ര വർഷമായിട്ട് BSNL-ല്? BSNL-ല് കഴിഞ്ഞ 16 വർഷമായിട്ട്. താമസിക്കുന്നത് ഇവിടെ കറക്റ്റ് ഇപ്പം തളിപ്പറമ്പ്, ഇതിനടുത്ത് തന്നെ, ഇതിന്റെ മുകളിൽ നെല്ലിപ്പറമ്പ്. നെല്ലിപ്പറമ്പ്. അവിടെ നെല്ലി മരമൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, പണ്ടേ ഇല്ല. നെല്ലി മരത്തിന്റെ പണ്ട് ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ. അങ്ങനെ മോൻ പാട്ട് പാടുവാടെ നോക്കി. മോൻ ഇഷ്ടമുള്ള പാട്ട് പാടിയാ. രണ്ട് നാല് പേര്. എനിക്കങ്ങനെ പാട്ടൊന്നും ഓർമ്മയില്ല. പാട്ടൊന്നും ഓർമ്മയില്ല. പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം? IFS. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ചെറിയ ചോദ്യം, സിമ്പിളാണ്. ഭാര്യയുടെ പേര്? ഭാര്യയുടെ ഡോക്ടർ തുളസി. ഡോക്ടർ തുളസി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പരിചയപ്പെട്ട ഡോക്ടർ തുളസിയുടെ ഹസ്ബൻഡാണ്. എത്ര മക്കളാ? നമുക്ക് രണ്ട് മക്കളാണ്. പിന്നെ മോന്? പിന്നെ ചെറിയ കുട്ടി കൂടെ ഉണ്ട്, 3 വയസ്സുണ്ട്. മോന്റെ പേര്? മോനാണ്. മോന്റെ പേര് അനന്ദരാജ്. അനന്ദരാജ്. ഇവൻ വിഷ്ണുരാജ്. ഓക്കെ, പെട്ടെന്ന്, അതായത് നിങ്ങൾക്ക് തുളസി മേഡത്തിനാണോ നിങ്ങൾക്കാണോ പെട്ടെന്ന് ദേഷ്യം വരുന്നത്? കുട്ടികളെ കാര്യം പറയുന്ന സമയത്ത്, കുട്ടികൾ പഠിക്കാൻ അർപ്പിക്കുന്നത് കാണിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാ? എന്താ കാരണം? അത് എന്താണെന്നറിയില്ല, ടെമ്പർ ചിലപ്പം. അതിന്റെ ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് ആയുർവേദ നിങ്ങൾ ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? പെട്ടെന്ന് ദേഷ്യം മെഡിറ്റേഷൻ ചെയ്യാനാ പറയുന്നത്. അപ്പൊ നമ്മള് ആരെങ്കിലും പെട്ടെന്ന് എന്താ പറയുമ്പോൾ നമ്മള് എടുത്ത് ചാടി അതിനെ പ്രകോപിതനായിട്ട് അതിനോട് പ്രതികരിക്കാൻ നിൽക്കരുത്. എന്തുണ്ടെങ്കിൽ നമ്മളൊന്ന് സൈലന്റ് ആയി ക്ഷമയോടുകൂടി കേട്ടിരുന്ന് കാര്യം ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? അതാണ് ഏറ്റവും വലിയ മെഡിസിൻ. അപ്പൊ ചെറിയ ചോദ്യം, ഭാര്യ, അവൾ അമ്മയാണ്, മകളാണ്, സഹോദരിയാണ്, അമ്മൂമ്മയാണ്, ഒക്കെയാണ് എന്ന് പറയാറുണ്ട് നമ്മൾ, അതൊക്കെയാണ്. അപ്പൊ എന്റെ ചോദ്യം, ഭാര്യ എന്ത് ചെയ്താലാണ് നമുക്ക് ജീവിതമാക്കാൻ പറ്റുന്നത്? ഭാര്യ എന്ത് ചെയ്താലാണ് ജീവിതമാക്കാൻ പറ്റുന്നത്? ഭാര്യ ആദ്യത്തെ അക്ഷരം മാറ്റി എല്ലിടണം. W. എങ്ങനെ? ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ. W മാറ്റി എല്ലിടണം. ലൈഫ്. W മാറ്റി എല്ലിടണം അല്ലേ? ആ, ഭാര്യ എന്ന് പറഞ്ഞാൽ വൈഫ്. ആ, വൈഫ്. വൈഫിന്റെ W മാറ്റി അവിടെ എല്ലിടണം. ലൈഫ് ആയി. ലൈഫ് ആയോ? മോനെ അങ്ങനെ ആവോ? കല്യാണം കഴിക്കണം.
അച്ഛൻ പറഞ്ഞത് ഭാര്യന്റെ പിന്നെ ഡബ്ല്യൂ മാറ്റിയിട്ട് എല്ലാം എല്ലാം കൊടുത്താമായിരുന്നു. മോൻ പറഞ്ഞു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ. കല്യാണം കഴിച്ചാൽ ഭാര്യയെ നമുക്ക് ജീവിതമാക്കാം, ഉറപ്പാണ്, മാറ്റൂല. അച്ഛൻ പറഞ്ഞോണ്ട് എന്താ ഇപ്പം അച്ഛൻ എന്താ പറഞ്ഞേ? വൈഫിന്റെ ഡബ്ല്യൂ മാറ്റി എല്ലാം ലൈഫ്. അതെന്താണ്? ജീവിതം ആണോ? ആണ് അതെ. അപ്പൊ അങ്ങനെ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചോദിച്ചതാണ് ഭാര്യയെ എന്ത് ചെയ്താലാണ് ജീവിതമാക്കാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം വൈഫ്, ഭാര്യ എന്ന് പറഞ്ഞാൽ വൈഫ്. അതിനെ ഡബ്ല്യൂ മാറ്റിയിട്ട് ഡബ്ല്യൂവിന് പകരം എൽ ചേർത്താൽ ലൈഫായി, വൈഫ് ലൈഫായി. അപ്പം ഭാര്യയെ നമുക്ക് ജീവിതമാക്കാൻ ഭാര്യ എന്നുള്ള വൈഫിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഡബ്ല്യൂ എടുത്ത് മാറ്റി അവിടെ എൽ ചേർത്താൽ വൈഫ് ലൈഫായി, ഭാര്യ ജീവിതമായിട്ട് മാറും. അപ്പം ഉത്തരം പറഞ്ഞ പേര് രാജേഷ്. രാജേഷ് ചേട്ടന് നമ്മളെ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോകുന്നു. വെയിറ്റ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം, അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുള്ളിയുടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചോദ്യമായിരുന്നു, ഭാര്യയെ എന്ത് ചെയ്താലാണ് നമുക്ക് ജീവിതമാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനുത്തരം ഭാര്യ എന്ന് പറഞ്ഞാൽ വൈഫ്, അതിനെ ഡബ്ല്യൂ മാറ്റിയിട്ട് എല്ല് ചേർത്താൽ വൈഫ് ലൈഫായി, വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യ, ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം. പുത്തൻ പറഞ്ഞ ചേട്ടനോട് സമ്മാനമാണ്. കണ്ണൂരുള്ള വിലക്കുറവിൻ്റെയും ഗുണമേന്മയുടെയും സെലക്ഷൻ്റെയും നമ്പർ വൺ ഇലക്ട്രോണിക്സ് മൊബൈൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയ ലോകം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്കും ഗോൾഡൻ ഡയമണ്ട്, അതായത് ഇരിട്ടി കൂത്തുപറമ്പ് ശ്രീകണ്ഠപുരത്തുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം വായിച്ചോളൂ. തലോറയിൽ പുതുതായിട്ട് ആരംഭിച്ച നമ്മുടെ തളിപ്പറമ്പുള്ള സാർ അസോസിയേറ്റ്സ് ആണ് ഇപ്പോൾ തലോറയിൽ ആരംഭിച്ചിരിക്കുന്നു. സാർ അസോസിയേറ്റ്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ ഓക്കെ. ഇമേജ് വിലക്കുറവിൻ്റെ പുത്തൻ ലോകം. പൊന്നും ചിങ്ങി മാസത്തിൽ തിരുവോണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന വേളയിൽ മൊബൈലിനും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ വിലക്കുറവും അതുപോലെ തന്നെ സെലക്ഷനിൽ നമ്പർ വൺ ആണ്, ഗുണമേന്മയിൽ നമ്പർ വൺ ആണ്, അതുപോലെ തന്നെ സേവനത്തിൽ നമ്പർ വൺ ആണ്, എക്സ്പി എല്ലാത്തിനും നമ്പർ വൺ ആണ്. മാത്രമല്ല ഒരുപാട് സമ്മാനങ്ങളുണ്ട്, ഓരോ പർച്ചേസിനും അതിൻ്റേതായ സമ്മാനങ്ങളുണ്ട്, ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സമ്മാനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഷോറൂം സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ പൊന്നും ചിങ്ങ മാസത്തിൽ സമ്മാനങ്ങൾ നേടാനും നിങ്ങളുടെ വിലക്കുറവിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ലാപ്ടോപ്പായാലും കമ്പ്യൂട്ടറായാലും മൊബൈലൊക്കെ ആയിട്ടും സ്വന്തമാക്കണമെങ്കിൽ സന്ദർശിക്കുക കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ്. അപ്പോൾ ഇവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം പുതിയ ചോദ്യവും പുതിയ വിവരങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ കണ്ണൂർ വിഷനിലെ ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡൊക്കെ നമ്മൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഓണത്തിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കണ്ണൂർ വിഷയമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, നമ്മൾ പൊന്നു ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.